നമസ്കാരം. ബേക്കറി വ്യവസായ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ റോയൽ ഗ്രൂപ്പിന്റെ ഉടമയും സിനിമ നാടക അഭിനേതാവുമായ റഫീഖ് ചോക്ലിയുടെ വീണു കിട്ടിയ നുറുങ്ങുകൾ എന്ന ചെറുകഥാ സമാഹാരം പ്രമുഖ സിനിമാ സംവിധായകൻ പ്രജേഷ് സെന്നും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ സേവിയർ പുൽപ്പാട്ടും ചേർന്ന് പ്രകാശനം ചെയ്തു. അതിന്റെ വാർത്തയിലേക്ക്. മനസ്സിലായി, ഒരു ആഗ്രഹം മാത്രം വച്ച് നടക്കുന്ന ഒരാളല്ല, ശരിക്കും ഒരു അഭിനേതാവാണ് റഫീഖ് എന്ന് മനസ്സിലാവുകയും ആ ചിത്രത്തിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ റോള് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതിനുശേഷമാണ് റഫീഖ് ഞങ്ങളോട് പറയുന്നത്, ഞാൻ അറിയുന്നത്, വെള്ളം എന്ന സിനിമയിൽ ജയസൂര്യയോടൊപ്പം ഒരു വേഷം ചെയ്തിരുന്നു എന്നുള്ളത് അറിയുന്നത്. അതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ സൂപ്പർ സ്റ്റാറിന്റെ വേഷം, അദ്ദേഹത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ആ അഭിനയത്തിലും ഒക്കെ ഒരു സൂപ്പർ സ്റ്റാർ ലയിച്ചു നിൽക്കുന്ന ഒരു നല്ല റോളാണ് അദ്ദേഹം ചെയ്തത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അറിഞ്ഞു വന്ന് ഇങ്ങോട്ട് ഒന്ന് ചെയ്യും. റഫീഖിനെ പിന്നെ അങ്ങനെ കാണാനും കിട്ടാനും നമ്മളെ കൂടെ ഒന്ന് വിളിച്ചാലും കിട്ടാറില്ല. നമ്മളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും അന്ന് അറിഞ്ഞു വന്ന് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്താം ഒരാളാണ് നൗഷാദ്. അപ്പൊ ഇവര് ജ്യേഷ്ഠനിയന്മാര് വ്യാപാര മേഖലയിൽ മാത്രമല്ല സിനിമാ രംഗത്തും അതുപോലെ ഇപ്പോ ദന്തരചനയിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നു. എല്ലാ തൊടുന്ന സ്ഥലങ്ങളെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇവർ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റഫീഖ് ചൊക്ലി ഞങ്ങളുടെ നാട്ടുകാരനാണ്. ചൊക്ലിക്കാർ പൊതുവെ ഭക്ഷണപ്രിയരും ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് രുചി ഭക്ഷണം മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിനാണ്. അക്കാര്യത്തിൽ ഇവിടെ സിനിമാ രംഗത്തുള്ളവരെന്നെ പറഞ്ഞു, റഫീഖ് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുജനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവരൊക്കെ വല്ലാത്തൊരു ഊർജത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് തൽക്കാലം കടന്നതായിട്ട് കരുതുക, റഫീഖിനെ ഞങ്ങൾക്ക് വേണം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിൽ കലയെയും വിപ്ലവത്തെയും സമന്വയിപ്പിച്ച മഹാനായി ലെനിൻ പറഞ്ഞു, ഇത് കലകളുടെ കല, ഇത് യഥാർത്ഥ കലാകാരന്റെ കയ്യിൽ ചെന്നെത്തുമെങ്കിൽ ജനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു മാധ്യമമായി മാറും. മാത്രമാണ് കണ്ടത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും ഇത്. ഒരുപാട് ജനപ്രിയം എന്ന് പറയപ്പെടുന്ന ശ്രേണിയിലുള്ള സിനിമകൾ വരുന്നതോടൊപ്പം തന്നെ അതെത്തി. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മുടെ വെള്ളം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റെടുത്തൊരു സിനിമയാണ്. ഒപ്പം അതിനകത്ത് പങ്കെടുത്തവരും അതിനകത്ത് അഭിനയിച്ചവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും എല്ലാവരും ഒരേ മനസ്സിൽ നിന്നതുകൊണ്ടാണ് അതൊരു വലിയ വിജയമായി. ഞാൻ ആക്ച്വലി എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരനായിട്ടാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. റോയൽ ഫുഡ് കോർട്സിൻ്റെ ഉടമയാണ്. റോയൽ ഫുഡ്സിൻ്റെ 19 സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും അറിയപ്പെടുന്നത് ഒരു ബിസിനസ്സുകാരനായിട്ടാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കലയും നാടകവും അഭിനയവും എഴുത്തുമൊക്കെ പണ്ട് മുതലേ ഉറങ്ങിക്കിടന്നതാണ്. ഞാൻ ഏതാണ്ട് 1978 തലശ്ശേരിയിൽ നിന്നും ആലുവയിലേക്ക് വന്നത്. ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യാൻ വന്നു. അന്ന് മുതലേ ഞാൻ സിനിമ ലൊക്കേഷനുകളിൽ ചാൻസ് അന്വേഷിച്ച് പോവുകയും ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ എഴുതാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി വരുമാന മാർഗമുണ്ടാക്കാൻ ജോലിയോ അല്ലെങ്കിൽ കച്ചവടമാണോ ആവശ്യപ്പെടുന്നതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ബിസിനസ് വിജയിച്ചു. ഞാനൊരു ബിസിനസ്സുകാരനായി. പക്ഷേ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കലയെ പതിയെ തൊട്ടുണർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 5-10 ഞാൻ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴി ഇപ്പോൾ സിനിമയിലുണ്ട്. 3 റിലീസായി. ഇനി 3 അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചില സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 50-ത്തിലേറെ ചെറുകഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ മുഖപത്രമായ ഹോട്ടൽ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു. ശരിക്കും ഞാൻ കൂടുതൽ എഴുതാൻ തുടങ്ങിയത് ആ സമയത്താണ്. അപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് 3 കഴിഞ്ഞപ്പം അത് മറ്റൊരാൾക്ക് കൈമാറി. എൻ്റെ എഴുത്ത് ഞാൻ നിർത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ചെറുകഥകൾ എഴുതി. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അജ്മൽ കാമ്പായി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, ആലുവ.